ചുരൽമലയിൽ നിന്ന് സന്ദീപും സുഹൈലുമുണ്ട്. സന്ദീപ്, ഇതുവരെ ആ രാത്രിയെക്കുറിച്ച് നമ്മൾ ആളുകൾ പറഞ്ഞു കേട്ടേ അറിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മളതിങ്ങനെ നേരിൽ കാണുകയാണ്. അത് അനുഭവിച്ച ആളുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണല്ലേ. ശാലി, തീർച്ചയായും മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തെക്കുറിച്ച് ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. ദുരന്ത ശേഷമുള്ള നടുക്കുന്ന ദൃശ്യങ്ങളും മറ്റും നമ്മൾ കണ്ടു. പക്ഷേ ആ ദുരന്തത്തിൽ ശാലി പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയായിരുന്നു മലവെള്ളം വന്നത്, മൂന്ന് ഗ്രാമങ്ങളെ എങ്ങനെയാണ് തുടച്ചുകൊണ്ടുപോയത്, നൂറുകണക്കിന് മനുഷ്യരെ എങ്ങനെയാണ് നശിപ്പിച്ചത്, ഇതൊക്കെ തന്നെ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഈ ദുരന്തം കടന്നുപോയി എന്നാണ് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കരുതിയത്. പക്ഷേ ചില തെളിവുകൾ, എവിടെയെങ്കിലും ചില തെളിവ് ബാക്കിയുണ്ടാകും നമ്മൾ പറയാറുണ്ടല്ലോ, അതുപോലെ ചില കെട്ടിടങ്ങൾ മാത്രം അവശേഷിച്ചിരുന്നു. ഭൂരിഭാഗം കെട്ടിടങ്ങളും മുണ്ടക്കയിലും പുഞ്ചിരിപ്പട്ടത്തും എല്ലാം ഉള്ള കെട്ടിടങ്ങളിലെ വീടുകളിലൊക്കെ സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ തകർന്ന് നശിച്ചുപോയി. പക്ഷേ ചുരൽമലയിലെ ചില കച്ചവട സ്ഥാപനങ്ങളിൽ മാത്രം ചില ക്യാമറകൾ ഉണ്ടായിരുന്നു. ചുരൽമല അങ്ങാടിയിൽ തന്നെ 6 കച്ചവടക്കാർ മരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശേഷിച്ച ചില കടകളിലെ സി സി ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് ഈ നടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയത്. സുഹൈലുണ്ട്. സുഹൈൽ, ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളെക്കുറിച്ച് ഇത് കാണുന്നവരൊക്കെ തന്നെ വളരെ നടുക്കത്തുണ്ട്. ആദ്യഘട്ടം മുതൽ സുഹൈലോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ തന്നെയുണ്ട്. അപ്പം ഈ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ അധികാരികൾക്ക് മുന്നിൽ നമ്മൾ വയ്ക്കുമ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ പറയാൻ ശ്രമിക്കുന്നു അല്ലേ? ദുരന്തത്തിൻ്റെ വ്യാപ്തി പറയുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്, നമ്മളിത് കണ്ടതൊക്കെ ഏറ്റവും അവസാന ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ്. അതായത് പുഞ്ചിരിമട്ടത്തുനിന്നും മുണ്ടക്കയിലും ചുരൽമല സ്കൂൾ റോഡിലൊക്കെ ഇതിൻ്റെ സകല ആഘാതവും കഴിഞ്ഞിട്ട് അവസാനം ചുരൽമല ടൗണിൽ മലവെള്ളം എത്തുമ്പോഴുള്ള ദൃശ്യങ്ങളാണ്. ചുരൽമല ടൗണിൽ പാറകളൊന്നുമില്ല, ചുരൽമല ടൗണിൽ ചളിയും മലവെള്ളവും മരകഷ്ണങ്ങളും മാത്രമേ വന്നിട്ടുള്ളൂ. ഈ കടകളിലേക്ക് എത്തിയപ്പോൾ അത് നമുക്ക് ഒന്നാമത് കാണിക്കുന്നത് കച്ചവടക്കാർക്കുണ്ടായ നഷ്ടമാണ്. ഒന്നവരുടെ ചരക്ക്, രണ്ടവരുടെ ഇടപാടുകളുടെ രേഖകളൊന്നും ബാക്കിയില്ല. മൂന്നാമത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ പോലെ കുഞ്ഞു മേഖലയാണ്, സാധാരണക്കാരുള്ള സ്ഥലമാണ്, പറ്റികൾ കൊടുക്കുന്ന ആൾക്കാരാണ്. ഓരോ കടക്കാർക്കും 2-3 ലക്ഷം രൂപ പറ്റുള്ളതാണ്. റോഡെടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അഷ്റഫിൻ്റെ കഥ നമ്മളിന്ന് കാണിച്ചിട്ടുണ്ട്. അഷ്റഫിന് ഏകദേശം 35 ലക്ഷം രൂപയോളം കടമുണ്ട്. സമാന രീതി എല്ലാവർക്കും. ഇപ്പോൾ കച്ചവടക്കാർക്ക് വലിയൊരു നഷ്ടമുണ്ടായി എന്ന് അടയാളപ്പെടുന്നത് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സിസിറ്റി. ശാലിനി, നമ്മൾ ഇതുപോലൊരു ദുരന്തത്തെ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള സിനിമകളിലും മറ്റും പരിചയിച്ചിട്ടുള്ള ചില ദൃശ്യങ്ങളുണ്ട്, അതിനോട് താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. എങ്കിൽ പോലും ടൈറ്റാനിക്കിലും മറ്റും ചില സാഹചര്യമുണ്ട്, അതും ഉണ്ടായ ഒരു ചരിത്ര സംഭവമാണ്. എങ്കിലും പൊട്ടുന്നതിനെ വളരെ പെട്ടെന്ന് തന്നെ പാത്രങ്ങൾ അത്രയും തകർന്നു വീഴുന്നു, വെള്ളം ഇരച്ച് കയറുന്നു, നമ്മളതൊന്നും സംഭവിക്കരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആളുകളുടെ മനസ്സിലെത്തുന്നതും ആ രീതിയിലാണ്. അതായത് സുഹൈൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ചൂരൽമലയിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ, അതിലെ സി സി ക്യാമറയിൽ ദൃശ്യങ്ങളിൽ ശാലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പൂച്ച ചാടിപ്പോകുന്നു, അതായത് ആ ജീവിക്കൊരു സൂചന കിട്ടിയിട്ടുണ്ടാവും. അത് കടന്നുപോയി ഉടനാണ് വെള്ളം ഇരച്ച് കയറുന്നപ്പോൾ എന്തായിരിക്കും വീടുകളിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യരുടെ അവസ്ഥ? അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സുഹൈൽ, തിരച്ചിലിൻ്റെ ഒരു പുരോഗതി എങ്ങനെയാണ്? ഇപ്പോൾ 18, 19, 20 ദിവസമാകും. ഇപ്പം ഒരു നമ്മൾ ആദ്യ സമയത്ത് കണ്ടതുപോലെ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 15 ദിവസം കണ്ട പോലുള്ള തിരച്ചിൽ ഇപ്പോഴില്ല. തിരച്ചിൽ താരതമ്യം കുറച്ചിട്ടുണ്ട്. എന്നാൽ സന്നദ്ധ പ്രവർത്തകരും ഫോഴ്സും ഒക്കെ അവൈലബിളായിട്ടുണ്ട്. കുടുംബക്കാരുടെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ തിരയാൻ പാകത്തിന്. ഇപ്പോൾ 119 പേരാണ് കാണാമറിയാതുള്ളത്. ഇവരുടെ പട്ടികയാണ് ഇന്നലെ പുതുക്കിയിട്ട് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. DNA ഫലം വന്നു എന്ന് ഓൾറെഡി സർക്കാർ പറയുന്നുണ്ട്. അപ്പം അതിന് തൊട്ടു പിന്നാലെ പട്ടിക പുതുക്കി 119 എത്തുന്നു. ആദ്യമായിട്ടാണ് 120 താഴെ കാണാതെ ആൾക്കാരുടെ പേര് വന്നിട്ടുള്ള ഒരു പട്ടിക വരുന്നത്. സ്വാഭാവികമായും കൂടുതൽ DNA ഫലം വരുന്നതിന് മുറുക്ക് ഇനിയും കാണാതെ പട്ടികയിൽ നിന്ന് പേരുകൾ വെട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ലൈവത്തോളിലേക്ക് വരാം. ശാലിനി, ഇതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പശ്ചാത്തലമായി നിൽക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് അതിൻ്റെ 3-ാമത്തെ ലൈവത്തോളിലേക്ക് കടക്കുകയാണ്. വയനാടിനെ ചേർത്ത് പിടിക്കുക എന്ന സാമൂഹ്യ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലൈവത്തോൾ. സുഹൈൽ, നമ്മൾ 3-4-5 വിഷയങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഇവിടെയുള്ള മനുഷ്യരെ സംബന്ധിച്ചുള്ള ബാധ്യതയാണ്. ബാധ്യത ഇല്ലാത്ത ഒരാളും ഇല്ലല്ലേ? രാവിലെ സംസാരിച്ച ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവർക്കും ബാധ്യത. ഇന്നലെ നമ്മൾ സംസാരിച്ച ഒരു സന്ദീപ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾക്ക് 10,000 രൂപ അടിയന്തര സഹായം വന്നു. തൊട്ട് ഉടനെ 2,000 രൂപ EMI പിടിച്ചു. നേരത്തെ SLBC-ക്കാരൊക്കെ പറഞ്ഞാണ് പിടിക്കില്ലെന്ന്, പക്ഷേ ബാങ്ക് കൃത്യമായിട്ട് പണം കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമാന പ്രശ്നം പലർക്കും ഉണ്ട്. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാം. ചുരൽമല ശാഖയിലെ വായ്പകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നുള്ളതാണ് കേരള ബാങ്കിൻ്റെ പ്രഖ്യാപനം. നല്ലത്. പക്ഷേ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും കടമെടുത്തിരിക്കുന്നത് മേപ്പാടിയിലോ കൽപ്പറ്റയിലോ ബാങ്കുകളിൽ നിന്നാണ്. അവിടുത്തെ അവസ്ഥ എന്താ? അപ്പോൾ കേരള ബാങ്കിൻ്റെ കാര്യം അത്, മറ്റ് ദേശതാൽക്കൃത ബാങ്കുകളും ഉണ്ട്. മറ്റൊന്ന് ചികിത്സയാണ്, തുടർ ചികിത്സ വേണം, അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള പിന്തുണ, കൗൺസിലിംഗ് മറ്റും വേണം. പലരും പറയുന്ന ശാലിനെ, ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഇപ്പോൾ മാധ്യമങ്ങളുണ്ട്, ക്യാമ്പുകളിലാണ് പലരും, വീടുകളിലേക്ക് മടങ്ങിയാൽ, വിശേഷിച്ച് കുട്ടികളടക്കമുള്ള, നമ്മൾ ബാലാവകാശ കമ്മീഷൻ ചെയർമാനുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു, അത് വലിയൊരു പ്രയാസമാണല്ലോ സുഹൈൽ. ഇപ്പോൾ വീടുകളിലേക്ക് മടങ്ങിയ ഒറ്റപ്പെടൽ, കുടുംബത്തിലെ പലരും നഷ്ടപ്പെട്ടു, ഇവർക്കൊരു സപ്പോർട്ട് വേണം. അത് നമ്മൾ ലൈവ് തോണിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ മൻസൂറിന് ഉദാഹരണം എടുക്കാം. മൻസൂർ മലപ്പുറത്ത് ജോലിക്ക് പോയെന്ന് മാത്രം രക്ഷപ്പെട്ട ആളാണ്. മൻസൂറിന് കുടുംബത്തിൽ ആരും ബാക്കിയില്ല, മൻസൂർ മാത്രമേ ബാക്കിയുള്ളൂ. മൻസൂറിന് 7 ലക്ഷം രൂപ കടമുണ്ട്.
കടമുണ്ട്, മാനസിക പിന്തുണ വേണം, കുട്ടികൾക്കും ഈ പ്രയാസമുണ്ട്. ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കാം, ചികിത്സയും തുടർ ചികിത്സയും. തുടർ ചികിത്സ എന്നുള്ളത് വയനാട്ടിൽ പോസിബിളായ സാധനമല്ല. വയനാട്ടിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കറിയാം, ആരോഗ്യ മേഖലയിൽ മതിയായ സംവിധാനങ്ങളില്ല. തുടർ ചികിത്സക്ക് ബഹുവിരക്ഷം ആൾക്കാർക്കും എന്തായാലും കോഴിക്കോടിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ഒരു 3 ലക്ഷം രൂപയാണ് ഒരു പരിക്ക് പറ്റിയ ആൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതെങ്കിൽ, ധനസഹായം കിട്ടുന്നതെങ്കിൽ 3 തവണ കോഴിക്കോട് പോയി ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആ പൈസ തീരും. പിന്നെ എന്താക്കും? ഇതാണ് ശരി. അപ്പോൾ ഒരു പ്രത്യേക ഇൻഷുറൻസ് വേണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യത്തിൽ. ബാധ്യതയുടെ കാര്യത്തിൽ കടം എഴുതി തള്ളണമെന്നാണ് ഇവിടെ നിന്ന് വരുന്ന ആവശ്യം. മറ്റൊന്ന്, അവർക്കൊരു പ്രത്യേക ഇൻഷുറൻസ്, കാരുണ്യ ഇൻഷുറൻസിൽ കുറേ പേരുണ്ട്, പക്ഷേ അത് BPL വിഭാഗത്തിനാണ് കുറച്ചെങ്കിലും അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നുള്ളൂ. APLക്കാർക്കൊന്നും അതിൻ്റെ ആനുകൂല്യം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. പിന്നെ തൊഴിൽ ഒരു പ്രശ്നമാണ്. ഇനിയുള്ള നാളുകളിൽ അവരുടെ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ 2-3 മാസത്തേക്കുള്ള ചില ഗ്യാരണ്ടി, പരമാവധി 5-6 മാസം, അതല്ല അവരുടെ ഒരു സർവൈവൽ, അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നവരെയുള്ള കാര്യത്തിൽ ഭക്ഷണം അടക്കമുള്ള അടിസ്ഥാന കാര്യങ്ങൾ അവർക്ക് പിന്തുണ ആവശ്യമാണ്. അതിൻ്റെ റിപ്പോർട്ടുകളുണ്ട്, അവരുടെ പ്രതികരണങ്ങളുണ്ട്, മന്ത്രിമാരടക്കമുള്ളവരുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം നമുക്ക് തേടാം. അതാണ് 11 മണിക്ക് നമ്മൾ തുടങ്ങുന്ന ലൈവത്വം.